ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെനീസ് ടി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു സിനിമ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച, അതായത് നാളെ, ഒരുപാട് സിനിമകളാണ് റിലീസിനായിട്ട് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സിനിമകളുണ്ട്. ഒന്ന് ആസിഫ് അലി, മമത മോഹൻദാസ് അഭിനയിക്കുന്ന മഹേഷും മാരുതിയും എന്നൊരു സിനിമ. മറ്റൊന്ന് നിവിൻ പോളി, ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ തന്നെയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന തുറമുഖം. അതിനുശേഷം ആളങ്കം എന്ന് പറയുന്നൊരു സിനിമ കൂടെ റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ ലുക്മാൻ, ജാഫറി ഡിക്കി, ബാലു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാനി ഖാദർ ആദ്യമായി സംവിധാനം ചെയ്യുന്നൊരു സിനിമ കൂടിയാണ്. ഷാനി ഖാദർ ഒരു റൈറ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെന്ന് പറഞ്ഞാൽ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയും അതുപോലെ തന്നെ പോപ്കോൺ എന്ന സിനിമയാണ് ഇദ്ദേഹം തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഷാനി ഖാദർ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആളങ്കം എന്നൊരു സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഒരു ട്രെയിലർ ഇതിന് ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് റിലീസ് ചെയ്തതാണ്. സിനിമ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ ഈ ട്രെയിലറൊന്ന് കണ്ടിട്ട് നമുക്ക് ആ സിനിമയുടെ വിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ ട്രെയിലറിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ജസ്റ്റ് ആ ട്രെയിലറൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്റെ മോളെ കാണാനില്ല. അവന്മാരെ തീർക്കാനാണ് പരിപാടിയെങ്കിൽ രണ്ടിനും ഒരുമിച്ച് തീർക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ ഒരു തെറ്റിൻ്റെ പേരിൽ ഇനി എന്ത് കള്ളം പറയേണ്ട വന്നാലും മനസ്സിലൊരു കുറ്റബോധം തോന്നണ്ട. ഇനിയിപ്പോ എന്താ ചേടാ? സാക്ഷിയെ കൊല്ലണം. ആളങ്കം. ഓക്കെ, അപ്പോൾ ട്രെയിലർ കണ്ടു. ലുക്മാൻ, ജാഫ്രിഡിക്ക്, ബാലു വർഗീസിനെ കൂടാതെ സുദീപ് കോപ്പ, മമ്മുക്കോയ, അങ്ങനെ കുറച്ച് താരങ്ങളും കൂടെ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. 1:39 ആയിരുന്നു ഈ ഒരു ട്രെയിലർ. ട്രെയിലർ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ട്രെയിലർ തന്നെയാണ്. ഒരു മഴയുള്ള രാത്രിയാണ് കാണിക്കുന്നത്. ഒരു വയലൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും. അതുപോലെ തന്നെ ലുക്മാൻ്റെ ഒരു വ്യത്യസ്ത ഒരു റോളായിരിക്കും സിനിമയിൽ. ഇപ്പോൾ ജാഫ്രിഡിക്കിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ ക്യാരക്ടറും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തും അതുപോലുള്ള ഒരു അഭിനയ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ക്യാരക്ടർ ലുക് ജാഫ്രിഡിക്കിയുടെയും ഈ സിനിമയിൽ കാണാൻ സാധിക്കും. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം മാമുക്കോയ സിനിമയിലേക്ക് എത്തുന്നു. അപ്പം ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. എന്തായാലും നാളെ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ സിനിമ എന്തായാലും കാണണം. കാരണം BGM ഇതിൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ട്രെയിലറിൽ. ഇപ്പം നമുക്ക് ഏതാണെങ്കിലും സിനിമ തിയേറ്ററിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമ ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നാളെ തന്നെ ഈ സിനിമ ആദ്യ ഷോ കണ്ടതിന് ശേഷം സിനിമയുടെ ഒരു പബ്ലിക് റെസ്പോൺസും നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സിനിമ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാം.